ഗായത്രി ബോധം കെട്ട് വീണപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ പകച്ചുപോയി. പ്രശ്നക്കാരിയാണെങ്കിലും ഒരനിയത്തിയെ പോലെ കണ്ടതുകൊണ്ട് എടുത്തുകൊണ്ട് പോയി ഞാൻ അകത്ത് കടത്തി. സ്നേഹത്തോടെ മുടിയിൽ തഴുകി. എന്നാ അതൊന്നും മൊബൈലിലെടുക്കുന്നുണ്ടെന്നും അങ്ങനെ ഒരു ചതി ഇതിനിടയിൽ നടക്കുന്നുണ്ടെന്നും ഞാൻ അറിഞ്ഞില്ല. എനിക്കൊപ്പം പറ്റിച്ചേർന്ന് നിന്ന ഇയാള് അതിനൊക്കെ കൂട്ടു നിൽക്കുമെന്ന് ഞാൻ ചിന്തിച്ചതേയില്ല. ഒരുത്തിയുടെ ഭ്രാന്ത്, ഒരിക്കലും നടക്കാത്തൊരു ബന്ധം, നടക്കണമെന്ന വാശിയോടെ മുന്നോട്ട് പോകുന്ന സമതല തെറ്റിയ ഒരു പെൺകുട്ടിയുടെ തോന്നിയാസം, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്നാ അവളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എന്നെ അടുത്തറിഞ്ഞിട്ടും അവൾ ഒരു നമ്പർ ഇട്ടപ്പോ നീ അത് വിശ്വസിച്ചതാ, ഗൗരവത്തിലെടുത്തതാ എന്നെ ഞെട്ടിച്ചത്. അറ്റ്ലീസ്റ്റ് നിനക്ക് നടന്നതൊന്ന് പറയാമായിരുന്നു. സ്വന്തം അമ്മയെല്ലാം അറിയിച്ചു, എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല. ഇപ്പൊ ശ്രീയേട്ടൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? മൊത്തത്തിൽ താളം തെറ്റിപ്പോയന്, അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങാതിരിക്കാൻ എവിടേക്കെങ്കിലും മാറി നിൽക്കേണ്ടി വന്നാന്. അമ്മ കല്യാണം ഉറപ്പിക്കാൻ പോയിരിക്കുക. മിണ്ടരുത്, കാര്യങ്ങൾ ഇതുവരെ കൊണ്ടെത്തിച്ചിട്ട് ശബ്ദിക്കരുത്. ഞാൻ ഇനി എന്തിനാടി കരയുന്നത്? മനുഷ്യനായ പരസ്പര വിശ്വാസം വേണം. കെട്ടാൻ പോകുന്ന ആണും പെണ്ണും ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും സംശയിക്കാതെ പഴിചാരാതെ മുന്നോട്ട് പോകണം. ആ ബന്ധത്തിന് നിലനിൽപ്പുണ്ടാവൂ. എന്നെ മാത്രം കുറ്റപ്പെടുത്തി അഭിയുടെ രക്ഷപ്പെടാൻ നോക്കണ്ട. പിന്നെ എന്തിനായിരുന്നു ചിങ്ങത്തിൽ ഫിക്സ് ചെയ്ത വിവാഹം മുടക്കിയത്? അതെ, അതാണ് ഞാൻ ആകെ കൂടെ ചെയ്ത തെറ്റ്. എന്നാ ആ തെറ്റിനു പിന്നിലും വലിയൊരു ശരിയുണ്ടെന്ന് ചിലർക്കെങ്കിലും അറിയാം. അതന്ന് ചെയ്തേ തീരുമെന്നുള്ള അവസ്ഥ വന്നു. അതിന് വ്യക്തമായ റീസണുണ്ട്. എന്റെ ഭാഗത്ത് ന്യായമുണ്ട് ബാല, എന്നാൽ അത് തൽക്കാലം പുറത്തു പറയാൻ പറ്റില്ല. ഇനി ഈ കളി അവസാനിപ്പിക്കണം, ഈ ചതി നിർത്തണം. എത്രയും പെട്ടെന്ന് ആ ചടങ്ങ് നടക്കണം അഭിയേട്ട, നമ്മുടെ വിവാഹം നടക്കണം. ബന്ധം ഇപ്പൊ ഉറപ്പിച്ച് കാണും. അവിടെ ഉറപ്പിക്കട്ടെ. അങ്ങനെ ഒരു പ്രതീക്ഷ കൈവന്നിട്ട് എല്ലാം നഷ്ടപ്പെടണം അവൾക്ക്. നമ്മളോട് കാട്ടിയ ക്രൂരതയ്ക്ക് നമ്മളെ അകറ്റിയതിന് അത് തന്നെയാ ശരിയായ ശിക്ഷ. അവൾ അറിഞ്ഞുകൊണ്ട് വിവാഹം വേണ്ട ബാല, അത് അപകടമാണ്. ഇതിനെയൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതിന്റെ പേരിൽ അവൾ മരിച്ചാലും അത് നിസ്സാരമായി കാണുകയേ വേണ്ടു. എങ്കിലും നമ്മള് കാരണം ഒരു ജീവൻ അപകടത്തിലാവണ്ട, അത് പിന്നെ തനിക്കും പ്രശ്നമായിട്ട് തീരും. അവളെ പോലൊരു വിഷം ഇല്ലാതാവുന്നത് കൊണ്ട് എനിക്കെന്താ പ്രശ്നം? ഇതുവരെയുള്ള അവളുടെ പ്രവൃത്തികൾ വെച്ച് നോക്കിയാ അഭിയേട്ടിനിട്ട താലിയുമായിട്ട് നമ്മൾ ഒന്നിച്ച് അവളുടെ മുന്നിലേക്ക് പോവുകയാണ് വേണ്ടത്. അങ്ങനെ അവളുടെ കലി അടക്കുക വേണ്ടത്. നമ്മൾ ഇഷ്ടപ്പെടുന്നതെല്ലാം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റല്ല അഭിയേട്ട. അവളുടെ ആ സ്വഭാവത്തിന് എപ്പോഴെങ്കിലും തിരിച്ചടി കിട്ടണ്ടേ? അതൊക്കെ വിട്ടിട്ട് നീ ഇപ്പൊ വീട്ടിലേക്ക് ചെല്ല്. എന്നിട്ട് വിവാഹം ഉറപ്പിച്ചിട്ട് വരുന്നവരോട് പറ. അഭിയേട്ടനെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന്. ചെല്ല്. എന്നാലും നീലേട്ടൻ ഇന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇനി താൻ കൂടെ നിന്നിട്ട് എന്നെ ഇതുപോലെ മാന്തിയ അന്ന് തന്റെ അവസാനമായിരിക്കും. ഏതായാലും കല്യാണം നടക്കുമ്പോ എല്ലാവരും അറിയും പൊടിമോളാണ് ജയന്റെ കുട്ടിയെന്ന്. അപ്പൊ ബാലേ അറിയും. അതുവരെ അവളോട് ഇനി വിവരമൊന്നും പറയാൻ നിൽക്കണ്ട. 7-8 വർഷം അബ്രഹാമിനെ സ്നേഹിച്ചതാ ബാലമോള്. ചേടാ അതിനെന്താ?
ബാലേക്കാൾ ഭംഗിയുണ്ട് പൊടിമോൾക്കെന്ന് തോന്നിയപ്പോ അവന്റെ മനസ്സ് മാറി. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് അച്ചടക്കത്തോടെ നടക്കുന്ന ഉൾവലിഞ്ഞ് ജീവിക്കുന്ന പെൺകുട്ടികളെ ഒന്നും ഒരുമാതിരിപ്പെട്ട ആൺകുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല. അല്ലേടാ ശേഖര, അവർക്ക് കുറച്ച് അടിച്ചു പൊളിച്ച് നടക്കുന്നവരെയാ ഇഷ്ടം. അല്ലെങ്കിലും മിണ്ടാതെ നടക്കുന്ന ഇനങ്ങളെയാ സൂക്ഷിക്കേണ്ടത്. മഹാപശകായിരിക്കും. അയ്യോ, എന്ന് വെച്ച് ബാലമോൾ അങ്ങനെയാണെന്നല്ല പറഞ്ഞു വരുന്നത് കേട്ടോ. മനസ്സിലായി. മോട സ്വഭാവത്തെ പറ്റി എനിക്കാരും പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് മോളെ ഇപ്പോഴേ അങ്ങ് കൊണ്ടുപോയാ കൊള്ളാമെന്നുണ്ട്. മിടുക്കിയ. സാധാരണ വിവാഹമൊക്കെ കഴിഞ്ഞ് പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് സദ്യ കഴിക്കാറുള്ളൂ. എന്നാ എനിക്ക് ഈ വിവാഹം നടന്ന പോലെയാ. അതാ മോളുടെ മുത്തശ്ശി ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ ആസ്വദിച്ച് കഴിച്ചത്. കഴിക്കാതെ പോയെങ്കിൽ വിഷമമായേന്. ഞാൻ അഭിമോനോടും അവന്റെ അച്ഛനോടും ചോദിച്ചിട്ട് ഒരു ഡേറ്റ് പറയാം. അന്ന് എല്ലാവരും കരുനാഗപ്പള്ളിക്ക് വരണം. തറവാട്ടിൽ എല്ലാവരും കാത്തിരിക്കുക, ഗായത്രി മോളെയും ബന്ധുക്കളെയൊക്കെ കാണാൻ. മോളും വരണേ. പിന്നെ ഞാൻ വരാതിരിക്കോ? ഏതായാലും മോൾക്ക് ഈ മാല നന്നായിട്ട് ചേരുന്നുണ്ട്. സ്വർണത്തോട് അത്ര കമ്പൊന്നുമില്ല കുട്ടിക്ക്. എങ്കിലും അഭി കൊടുത്ത സമ്മാനം ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്തിട്ടിട്ട് സൗന്ദര്യം നോക്കും. ആ പാവം. അഭിയുടെ മുത്തശ്ശിയുടേതാന്ന് പറഞ്ഞു. മുത്തശ്ശി ആരോഗ്യത്തോടെ ഇരിക്കുകയാണോ? അത് അവന്റെ മുത്തശ്ശി മരിച്ചുപോയി. അപ്പോ അവന് കൊടുത്ത നെക്ലസാ. ആ മുത്തശ്ശിയുടെ ആത്മാവ് ഇനി കുട്ടികളെ അനുഗ്രഹിക്കട്ടെ. എന്നാ നമുക്ക് ഇറങ്ങാം. ശരി. ഇടയ്ക്ക് വീട്ടിലേക്ക് വാ മോളെ. വരാം. എന്നാ വരട്ടെ മോളെ. അവിടെ ഒരാൾ അറിഞ്ഞിട്ടില്ല ഇതാണ് അവളുടെ വാവയെന്ന്. മോളുടെ ചേച്ചിയോട് ഉടനെ പറയണമല്ല. പോയിട്ട് വരാം മോളെ. പിരിയുമ്പോ ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് കാണാം, വിശേഷങ്ങൾ പറയാം.
സങ്കടം കണ്ടില്ലേ? ആ കാണാൻ കൊള്ളാത്ത സ്ത്രീ ഓർത്തിട്ടായിരിക്കും. കാർത്തു ഇരേണ്ടതാണെങ്കിലും ഉള്ളിൽ മറ്റാരേക്കാളും വെളുപ്പുണ്ട്. കലർപ്പില്ലാത്ത വെളുപ്പ്. ചവിട്ടിയെടുത്ത് ദൂരെ എറിയണം അവളെ. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. കറുപ്പിനെയും വെളുപ്പിനെയൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അച്ഛന്റെ ബന്ധുക്കളില്ല, അവര് എനിക്കെന്നും അന്യരായിരിക്കും. ഉറപ്പിക്കാൻ പോയവര് വന്നില്ലേ? ഇല്ല. എന്നാ വരുമ്പോ ഞാൻ പറയും ആ വിവാഹം നടക്കില്ലെന്ന്. അഭയേട്ടനെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാണെന്ന്. സത്യം എന്താണെന്ന് നേരിട്ട് ബോധ്യപ്പെട്ടോ? പിന്നെന്തിനായിരുന്നു ഇതൊക്കെ? ആദ്യം സ്നേഹിച്ച പുരുഷനിൽ വിശ്വാസം വേണം മോളെ. ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമ്പോ അമ്മയും ഞാനൊന്നുമല്ല കാര്യങ്ങൾ അറിയേണ്ടത്, അഭി തന്നെയായിരുന്നു. അവിടെ മോള് വീഴ്ച കാണിച്ചു. അങ്ങനെ എത്തിയത് ഒരു കണക്കിന് നന്നായിന്ന് തന്നെയാ എന്റെ അഭിപ്രായം. വാക്കുറപ്പീര് കഴിഞ്ഞ ശേഷം വിവാഹം നടക്കില്ലെന്നറിയുമ്പോ അവളുടെ ചങ്കൊന്ന് പിടയും, അവൾക്ക് ശരിക്ക് വേദനിക്കും. ഇത്തരക്കാർക്ക് അങ്ങനെ തന്നെ വേണം. ഞാൻ പിന്മാറിയതിന്റെ കുറ്റബോധം, പിന്നെ അഭയേട്ടന്റെ അമ്മയോടുള്ള സ്നേഹം, അത് മുൻനിർത്തിയ മുത്തശ്ശനും അമ്മയും അവർക്കൊപ്പം അവളെ കാണാൻ പോയിരിക്കുന്നത്. പോയിട്ടിങ് വരട്ടെ, അവർക്ക് വ്യക്തമായ മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട്. വീണ്ടും പ്രശ്നങ്ങളിലേക്കാ മോളെ പോകുന്നത്. ഇതെവിടെ ചെന്ന് എത്തുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. എന്താ അവൾ ആത്മഹത്യ ചെയ്യുന്ന ശ്രീമാമ കരുതുന്നുണ്ടോ? അതൊക്കെ സംഭവിക്കാം. അതിൽ ശ്രീമാമയ്ക്ക് വേദനയുണ്ടോ? എനിക്കാണെങ്കിൽ അതൊട്ടുമില്ല. ഇങ്ങനെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുന്നത് ആണായാലും പെണ്ണായാലും മരിക്കണം ശ്രീമാമേ. അത്തരക്കാരി ഭൂമിക്ക് തന്നെ ഒരു ബാധ്യതയാണ്. ഇതിനൊക്കെ എന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയില്ല മോളെ. അവളെ വീടിനകത്ത് വിളിച്ചു വരുത്തുക, സൽക്കരിക്കുക. എന്തിനായിരുന്നു മുത്തശ്ശൻ അങ്ങനൊക്കെ ചെയ്തത്? അവളെ അനുനയിപ്പിക്കാൻ വേണ്ടി. കഷ്ടമായിപ്പോയി. മുത്തശ്ശനെ പോലെ ഒരാൾ അത്രയ്ക്ക് താഴേക്ക് പോകരുത്. മോളുടെ മുത്തശ്ശൻ ഇപ്പൊ അനുഭവിക്കുന്ന സമ്മർദ്ദം ഉണ്ടല്ലോ, അത് എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അല്ല, ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ അഭയേട്ടനെ വിവാഹം കഴിക്കാൻ പോവല്ലേ. എങ്കിലും പ്രശ്നങ്ങൾ തീരുമോ? എന്താ തീരാതിരിക്കാൻ? അത് എന്താ ശ്രീമാമേ? ചിലതൊക്കെ നമ്മൾ പ്രവചിക്കുന്ന പോലെ വരണമെന്നില്ല മോളെ. ചിലതൊക്കെ നമ്മൾ പ്രവചിക്കുന്ന പോലെ വരണമെന്നില്ല മോളെ. എല്ലാം എങ്ങനെ വരുമെന്ന് ദൈവങ്ങൾക്ക് മാത്രമേ അറിയൂ. പ്രവചിക്കാൻ പറ്റൂ. ഇനിയിപ്പോ ഒന്നിനും ഒരു തടസ്സവും. സത്യം പറഞ്ഞ ഞാൻ ഇതുപോലെ സന്തോഷം അനുഭവിച്ച ഒരു നിമിഷം ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. അതാ ഒരു നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞത്. പാവം, വല്ലാതെ സംശയിച്ചു ഞാൻ അഭയേട്ടനെ. ഉള്ളത് പറയാലോ ശ്രീമാമേ, ഇഷ്ടപ്പെട്ട ആളുടെ ഭാഗത്താണ് ന്യായമെന്നറിയുമ്പോ, അയാളാണ് സത്യസന്ധനെന്നറിയുമ്പോ അതൊരു സുഖമുള്ള വേദന തന്നെയാ. ഇപ്പൊ ഞാനത് അനുഭവിക്കുന്നു. ശരിക്കും പറഞ്ഞ എന്റെ അഭയേട്ടന്റെ മുൻപിൽ ഞാൻ തീരെ ചെറുതായിപ്പോയി.
ഭക്തൻ. അവന്റെ ഒരു കട്ടൻ. ഇനി നീ പെട്ടെന്ന് എന്റെ മുന്നിലേക്ക് വരരുത്. എവിടാ നിന്റെ മൊബൈല്? മൊബൈല് ജനല് ചാടിപ്പോയോ? ഇത് കയ്യിലിരിക്കുമ്പോഴല്ലേ നിനക്ക് കുത്തല്. നീ ഓരോരുത്തരെ വിളിച്ച് വീട്ടിലെ രഹസ്യങ്ങൾ അറിയിക്കുന്നത്. ഇനി പുറത്തിറങ്ങാൻ പാടില്ല. ആരെയും വിളിക്കാനും വിളിച്ച ഇല്ലാത്ത കേസുണ്ടാക്കി നിന്നെ ഞാൻ പിടിച്ചകത്തിടും. ഞാനായിട്ട് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. 10-20 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ നടക്കുന്നു. നിനക്ക് പ്രായം എത്രയാണ്? നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണ്? ജനിച്ച വർഷം ഏതാണെന്ന് അറിയില്ല. എന്നാ അറിഞ്ഞോ? പ്രായം 50 കഴിയും. നല്ല പ്രായത്തിൽ വിവാഹം കഴിച്ചിരുന്നെങ്കിലേ ഇപ്പൊ അവളുടെ പ്രായത്തിലുള്ള കുട്ടികളുണ്ടായനെ. അമ്മ വന്നു. ഇനി ഇവിടെ നടക്കുന്ന വർത്തമാനങ്ങളൊന്നും കേൾക്കാൻ നിൽക്കണ്ട. വെക്കോ. വിവാഹം ഉറപ്പിച്ചോ? അതിനാണല്ലോ പോയത്. ഇനി നല്ലൊരു മുഹൂർത്തം കുറിപ്പിക്കണം. ഇവിടെ അടുത്തൊരു തിരുമേനി ഉണ്ടെന്ന് പറയുന്ന കേട്ടു, ശങ്കരനാരായണൻ. അദ്ദേഹം പറയുന്ന ഡേറ്റിൽ വിവാഹം നടക്കും. ഈ ശങ്കരനാരായണൻ ബാലസ്ഥിരമായിട്ട് പോകുന്ന ക്ഷേത്രത്തിലെ പൂജാരിയാ. അദ്ദേഹം കവട് നിരത്തി തറപ്പിച്ച് പറഞ്ഞതാ ഞാനും ബാലയും തമ്മിലുള്ള വിവാഹം നടക്കുമെന്ന്. അദ്ദേഹം നല്ലൊരു ആസ്ട്രോളജറുമാ. എല്ലാ പ്രവചനങ്ങളും നടക്കാറില്ല. നിന്റെ വിവാഹം നടക്കും. അതും ബാലയായിട്ടല്ല, ഗായത്രി മോളുമായിട്ട്. വാക്കുറപ്പിച്ചത് അമ്മയാണെങ്കിൽ ഇനി അതിന് മാറ്റമൊന്നുമില്ല. അമ്മയെന്ന് നിന്നെ. അമ്മ എന്തുകൊണ്ടാണ് വിവാഹം വേണ്ടാന്ന് തീരുമാനിച്ചത്? ബാല പറഞ്ഞു എന്നെ വേണ്ടാന്ന്. അതിന് ചില കാരണങ്ങൾ നിരത്തി. അതേ ബാല തന്നെ തീരുമാനം മാറ്റിയാലോ? ബാല തീരുമാനം മാറ്റിയാൽ, എന്നെ വിവാഹം കഴിക്കാൻ അവള് താല്പര്യം കാട്ടിയാൽ അമ്മ കൊടുത്ത വാക്ക് തിരിച്ചെടുക്കൂ. എന്താടാ വിവാഹം എന്ന് പറയുന്നത്? പിള്ളേരു കളിയാണോ? അതെ, പിള്ളേരു കളിയല്ല. എനിക്ക് വിവാഹം നേരം പോക്കുമല്ല. അതെ, പിള്ളേരു കളിയല്ല. എനിക്ക് വിവാഹം നേരം പോക്കുമല്ല. അതുകൊണ്ടാണ് കേവലം സ്വന്തം വാശി നടക്കാനായി, നേരം പോക്കിനായി വിവാഹത്തെ പറ്റി ചിന്തിക്കുന്ന ഒരുത്തിയുമായിട്ട് ബന്ധം വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നീ എന്നെ വെറുതെ വട്ടാക്കരുത്. നിന്റെ അച്ഛനോട് ഞാൻ അഭിപ്രായം ചോദിച്ചിട്ടാ ഞാൻ പോയി വാക്ക് കൊടുത്തിട്ട് വന്നിരിക്കുന്നത്. ഇനിയൊന്നും മാറ്റി പറയാൻ പറ്റില്ല. അമ്മ മാറ്റി പറയും, പറയേണ്ടി വരും അമ്മയ്ക്ക്. എന്താടാ നീ പറയുന്നത്? എനിക്ക് ബാലയേക്കാൾ ഇഷ്ടപ്പെട്ടടാ ആ കുട്ടിയെ. എന്നാ എനിക്ക് ബാലയുടെ വാവ എന്ന പരിഗണന മാത്രമേ അവക്ക് കൊടുക്കാൻ പറ്റൂ. മറ്റൊരു ദിശയിൽ നോക്കിയാ എന്റെ സങ്കല്പങ്ങളിൽ നിന്നൊക്കെ ഏറെ അകലെയാണ് അവള്. ഒരുപാട് ഒരുപാട്. അതുകൊണ്ട് ബാല എന്നെ വേണ്ടാന്ന് പറഞ്ഞാലും ഗായത്രിയെ ഭാര്യയാക്കി കൊണ്ടുവരില്ലാന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. ഇനി ബാല വരില്ല എന്ന ആശങ്ക വേണ്ട, അവള് വരും. അതിപ്പോ അമ്മയ്ക്കൊപ്പം വാക്കുറപ്പിക്കാൻ പോയവരോടും അവള് പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ ഓരോരോ സമയത്ത് അഭിപ്രായം മാറ്റി പറയുന്നത് നല്ല ശീലമാണോന്നാ ഞാൻ നിന്നോട് ചോദിച്ചത്. തെറ്റിദ്ധാരണകൾ കൊണ്ട് പലരും തെറ്റായ തീരുമാനങ്ങൾ എടുക്കും. എന്നാ സത്യം തിരിച്ചറിയുമ്പോ അതിന് മാറ്റവും വരും. അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. നടന്നതൊക്കെ ഞാൻ അമ്മയോട് പറയാം. ആദ്യം ഗായത്രിയാണ് മരുമകളാകാൻ പോകുന്നതെന്നുള്ള ധാരണയുണ്ടല്ലോ, അത് അമ്മ അങ്ങ് മാറ്റിവെക്കും. എന്നിട്ട് അവളറിയാതെ ബാലയുമായിട്ടുള്ള എന്റെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടത്ത്. അതേ നടക്കൂ. ആ ബന്ധമാണ് ശരി.
താൻ എന്താടോ ശ്രീകാന്ത് മാറി നിന്നത്? താനും വാക്കുറപ്പിന് അവിടെ വേണ്ടിയിരുന്നതല്ലേ? ശ്രീക്ക് ബാലമോൾ അഭയെ വിവാഹം കഴിക്കണമെന്ന് തന്നെയാണ്. അതിന് കുട്ടി സമ്മതിക്കണ്ടേ? ബാലമോൾ അബ്രാമനെ വേണ്ടാന്നും പറഞ്ഞ് ഒരേ നിൽപ്പല്ലേ? ആ കടുംപിടുത്തം ഞാൻ അവസാനിപ്പിച്ചു മുത്തശ്ശ. ഇനി സാവകാശം ബാലയെ ചേച്ചിയായിട്ട് അംഗീകരിക്കണം അല്ലേ മുത്തശ്ശ? മോള് കാത്തിരിക്കുന്ന വാവ ഗായത്രിയാണെന്ന് അവളെ അറിയിക്കട്ടെ. ഇനി ഒരു കാരണവശാലും അഭി ഗായത്രി വിവാഹം കഴിക്കില്ല. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാലും അത് മറച്ചു വെക്കേണ്ടി വരും കുറച്ചു നാളത്തേക്കെങ്കിലും.